ഏഷ്യകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ബദ്ധവൈരികളായ ഇന്ത്യ പാകിസ്ഥാൻ ടീമുകൾ ഏറ്റുമുട്ടാനിരിക്കുകയാണ് ഏഷ്യാകപ്പ് ചരിത്രത്തിലാദ്യമായി പാകിസ്ഥാൻ എന്ന എഴുതിയ ജെയ്സി അണിഞ്ഞാവും ടീം ഇന്ത്യൻ താരങ്ങൾ കളത്തിലിറങ്ങുക എന്ന സൂചനയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഒരു ചിത്രം നൽകുന്നത് ഏഷ്യകപ്പിൻ്റെ ആതിഥേയർ ഈ കുറി പാകിസ്ഥാനായതിനാൽ തന്നെ ഏഷ്യകപ്പ് പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന് ഇന്ത്യ അടക്കമുള്ള എല്ലാ ടീമുകളുടെയും ജെയ്സിയിൽ ലോഗോ പതിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെയും റൺ മെഷീൻ വിരാട് കോഹ്ലിയും കപ്പ് ലോഗോ പതിപ്പിച്ചിട്ടുള്ള ജെയ്സി അണിഞ്ഞ് നിൽക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് ഏഷ്യ കപ്പ് പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന എഴുത്ത് ഈ കുപ്പായത്തിൽ വ്യക്തമായി കാണാം ഈ ചിത്രത്തെ ചൊല്ലി വലിയ ചർച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമാണ് എന്നാൽ ഏഷ്യ കപ്പിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ ഔദ്യോഗിക ജെയ്സി ഇതുവരെ ബി സി സി ഐ പുറത്തുവിടാത്തതിനാൽ ഈ കുപ്പായത്തിന് പിന്നാലെ വസ്തുത ഇപ്പോൾ വ്യക്തമല്ല വൈറലായിരിക്കുന്ന ചിത്രത്തിലുള്ളതുപോലെ സംഭവം ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇന്ത്യൻ ജെയ്സിയിൽ പാകിസ്ഥാൻ എന്നെഴുത്ത് ഒരു ടൂർണമെന്റിന്റെ പേരിൽ പ്രത്യക്ഷപ്പെടുക പക്ഷേ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണോ ആ രാജ്യത്തിൻ്റെ പേരടക്കമുള്ള ലോഗോ ഏത് ടൂർണമെൻറ്റായാലും സ്വാഭാവികമായിട്ടും കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഏഷ്യകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നെഴുതിയ ലോഗോ ധരിച്ചു തന്നെയായിരിക്കും ടീം ഇന്ത്യ അടക്കം ഏഷ്യാകപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളും ഇറങ്ങുക മറ്റൊന്ന് വെസ്റ്റ് ഇൻഡീസുമായുള്ള ടി ട്വൻ്റി പരമ്പരയിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ടീം ഇന്ത്യ തോറ്റാൽ പരമ്പര കൈവിടുമെന്ന വെല്ലുവിളിയുമായി ഇറങ്ങിയ ഇന്ത്യ മൂന്നാം മൂന്നാമംഗത്തിൽ ആധികാരികമായി തന്നെ ജയിച്ചു കയറുകയായിരുന്നു എന്നാൽ ഈ കളിയിൽ ഇന്ത്യൻ നിരയിൽ വൻ ഫ്ലോപ്പായി മാറുകയും യാതൊരു ഇമ്പാക്റ്റും സൃഷ്ടിക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്ത ചില കളിക്കാരുണ്ട് ആദ്യത്തെ ആൾ ഓപ്പണർ ശുഭ്മാൻ ഗില്ലാണ് ഓരോ കളി കഴിയുംതോറും അദ്ദേഹം കൂടുതൽ മോശമായി കൊണ്ടിരിക്കുകയാണ് തുടരെ മൂന്നാമത്തെ കളിയിലും ഗിൽ ഒറ്റയക്ക സ്കോറിന് മടങ്ങി പതിനൊന്ന് ബോളിൽ ആറ് റൺസാണ് താരം നേടിയത് ഒട്ടും ആത്മവിശ്വാസമില്ലാതെയാണ് താരം ഇപ്പോൾ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തയാൾ ഇടങ്കയ്യൻ പെയ്സർ ഹർഷദ്വീപ് സിംഗ് ആയിരുന്നു നേരത്തെ ന്യൂ ബോൾ കൊണ്ടും ഡെത്ത് ഓവറുകളിലുമെല്ലാം മികച്ച പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ള ഹർഷദ്വീപ് സിംഗ് ഇപ്പോൾ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മത്സരത്തിൽ മൂന്ന് ഓവറുകൾ ബോൾ ചെയ്ത ഹർഷദ്വീപ് പതിനൊന്ന് എക്കോണമി റേറ്റിൽ വിട്ടുകൊടുത്തത് മുപ്പത്തിമൂന്ന് റൺസായിരുന്നു ഒരു വിക്കറ്റ് പോലും ലഭിച്ചതുമില്ല